കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്നും ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനകത്ത് താൻ ചേർത്ത ഒരു വാക്കാണ് ഇന്നത്തെ മെസ്സേജിൻ്റെ തലക്കെട്ടുള്ളത്. ദൈവമക്കൾക്ക് അനർത്ഥങ്ങൾ വരുമോ? ഒരു ദൈവപൈതലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആപത്ത്, കഷ്ടത വരുമോ? എന്തുകൊണ്ട് ഒരു ദൈവപൈതലിന് കഷ്ടത വരുന്നു, ആപത്ത് വരുന്നു? ഞാൻ ദൈവവചനം ചിന്തിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഇന്ന് രാവിലെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പലരുടെയും ചോദ്യമാണ്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, ഉപവസിച്ചിട്ട്, ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട്, ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ ചുമൽ കൊടുത്തിട്ട്, ശരീരം കൊണ്ടും പണം കൊണ്ടും എന്നാൽ കഴിയുന്ന നിലയിൽ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കഷ്ടത മാറുന്നില്ല? മക്കളിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്, കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക മേഖലകളിലേക്ക് നോക്കുമ്പോൾ അവിടെയും വലിയ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് ഈ വേദന മാറുന്നില്ല? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, പലവിധമായ ആപത്തുകൾ, അപകടങ്ങൾ ജീവിതത്തിൻ്റെ നേരെ വരുന്നത് എന്തുകൊണ്ട്? ദൈവം എന്നെ കൈവിട്ടത് കൊണ്ടാണോ? ഞാൻ ദൈവത്തിൻ്റെ മകനല്ലേ? ഞാൻ ദൈവത്തിൻ്റെ മകളല്ലേ? ദൈവത്തിന് എന്നെ വേണ്ടേ? നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു ദൈവപൈതലിന് കഷ്ടത ഉണ്ടോ? കഷ്ടത വരുമോ? അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വരുമോ? ഞാൻ എൻ്റെ വചന പഠന മേഖലയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവമക്കൾക്കും കഷ്ടത വരും, പ്രശ്നങ്ങൾ വരും, വേദനകൾ വരും, ആപത്തുകൾ വരും, അനർത്ഥങ്ങൾ വരും. പക്ഷേ അവയ്ക്ക് ഒന്നും ദൈവമക്കളെ കീഴ്പ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ കഴിയില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നാം ഒരു ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേർക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മളെ ഭരിച്ചെന്ന് വരാം. എന്നാൽ ഒരു ദൈവപൈതലിന് കഷ്ടതയുണ്ട്, അനർത്ഥമുണ്ട്. യേശു കർത്താവ് തന്നെ പറഞ്ഞ പദമതല്ലേ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ. പഴയ നിയമഭാഗത്ത് ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഒരു ഇയ്യോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ടല്ലോ. ഇയ്യോബിനെ പറ്റി 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവൻ യഹോവ ഭക്തനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു, ദൈവഭയമുള്ളവനായിരുന്നു. പക്ഷേ ആ യഹോവ ഭക്തനായവൻ്റെ വീട്ടിൽ അരങ്ങേറിയ കഷ്ടതകൾ, അനർത്ഥങ്ങൾ നമുക്കറിയാം. 10 മക്കൾ ശവപ്പെട്ടിക്കകത്ത് കയറി, ദാസീദാസന്മാരെല്ലാം നഷ്ടപ്പെട്ടു, താൻ വർഷങ്ങളായി സമ്പാദിച്ചു വെച്ച തൻ്റെ മൃഗസമ്പത്തുകളെല്ലാം ചത്തുപോയി. അവസാനം തൻ്റെ ഭാര്യ നീ പോയി സൂയിസൈഡ് ചെയ്യുക, മരിച്ചു കളയുക എന്ന് പറഞ്ഞ് അവനെ തള്ളി. തൻ്റെ ജീവിതത്തിൽ 2 കൈയിലും ഓട്ട് കഷ്ണങ്ങൾ പിടിച്ചുകൊണ്ട് ശരീരത്തൂടെ കയറിയിറങ്ങുന്ന പുഴുക്കളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തനായൊരു മനുഷ്യൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം നിങ്ങൾ നോക്കൂ. അവിടെ ഇയ്യോബ് ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകന്നവനായിരുന്നു എന്ന വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇയ്യോബിൻ്റെ കയ്യിൽ എന്താണ്? ഓട്ട് കഷ്ണമാണ്. തൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു അവൻ തീർന്നു, അവൻ്റെ ഭാര്യ പറഞ്ഞു നീ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നേ? പക്ഷേ ആ ഭക്തൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ കഷ്ടതകൾ വന്നപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ആ അനർത്ഥങ്ങൾ ഒന്നും തന്നെ ബാധിച്ചില്ല, തൻ്റെ ജീവനെ എടുത്തില്ല. പകരം നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം അവന് തിരികെ കൊടുത്തു എന്നാണ് വേദപുസ്തകം കാണുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 34-ാമത്തെ സങ്കീർത്തനം, 34-ാം സങ്കീർത്തനം, അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേക മറുപടി കിട്ടിയല്ലോ. നീതിമാന്റെ, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ചെറുത് എന്നല്ല, വല്ലപ്പോഴും എന്നല്ല, ഇല്ല എന്നല്ല, അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാണ്, അനവധിയാകുന്നു എന്നാണ്. ഒന്നല്ല, രണ്ടല്ല, അനവധി, അസംഖ്യമാകുന്നു. ആരുടെ ജീവിതത്തിൽ? ഒരു നീതിമാന്റെ, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ. എന്നാൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ് അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ എന്തു ചെയ്യുന്നു? വിടുവിക്കുന്നു. അവിടെയാണ് ആ വാക്യത്തിൻ്റെ പ്രസക്തി. അപ്പം അനർത്ഥമില്ല എന്നല്ല ദാവീദ് പറയുന്നത്, പ്രശ്നങ്ങളില്ല എന്നല്ല, ജീവിതത്തിൽ കഷ്ടതയും ആപത്തുകളും വരത്തില്ലെന്നല്ല പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അനവധി അനവധി അനർത്ഥങ്ങൾ, കഷ്ടതകൾ, ആപത്തുകൾ ജീവിതത്തിൻ്റെ നേരെ വീശി കൊടുങ്കാറ്റുപോലെ വരുമ്പോഴും അവയെല്ലാറ്റിൽ നിന്നും, ഒരു സ്തോത്രം പറഞ്ഞേ, അവയെല്ലാറ്റിൽ നിന്നും, നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സകല വിഷയത്തിൻ്റെ, പ്രതികൂല സാഹചര്യത്തിൻ്റെ അകത്തു നിന്നും, ആ തിരമാലയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും, വെല്ലുവിളിയിൽ നിന്നും, പരിഹാസത്തിൽ നിന്നും, ആക്ഷേപങ്ങളിൽ നിന്നും, അപവാദങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും, നിങ്ങൾ അനുഭവിക്കുന്ന സകല അനർത്ഥ മേഖലകളിൽ നിന്നും യഹോവ അവയിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു. അനർത്ഥം ഇല്ല എന്നല്ല. ഇന്ന് രാവിലെ ഞാൻ പറയുന്നേ, അനർത്ഥത്തെ ദൈവം നമുക്ക് ദോഷമാക്കാതെ, അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ എന്തു ചെയ്യും? വിടുവിക്കും. അപ്പോൾ ഒരു ദൈവവേദന എന്തുണ്ട്? അനർത്ഥമുണ്ട്, ആപത്തുണ്ട്, കഷ്ടതയുണ്ട്. ഇതില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ വിഷയമല്ല അത്. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച ഒരു വാക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസറാണ് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു തരുന്നത്. നീ ഒരു നീതിമാനാണെങ്കിൽ അനർത്ഥങ്ങൾ അസംഖ്യമായിരിക്കും. മുമ്പ് ഉണ്ടായതിനേക്കാൾ കൂടുതൽ അനർത്ഥങ്ങൾ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, പ്രാർത്ഥനക്കാരനാകുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന അനർത്ഥങ്ങളെക്കാൾ കൂടുതൽ ഇതിന് ശേഷം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. പതറരുത്, ക്ഷീണിച്ചു പോകരുത്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, ഇനി ഞാൻ ഇതിനില്ല, യോഗത്തിന് പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, യേശുവിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറരുത്. അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അവയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ആ വേദനയെ നമ്മെ വിടുവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽ ചിലതിനെ തട്ടി വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന യഹോവ ആകുന്നു. ഈ 34-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തതയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെയാണ്: ഈ എളിയവർ നിലവിളിച്ചു. ദാവീദ് പറയുകയാണ്, ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. 34 സങ്കീർത്തനം 6 വാക്യത്തിൽ പറയുന്നു, ഈ എളിയവർ എന്ത് ചെയ്തു? നിലവിളിച്ചു. അപ്പൊ ഈ എളിയവർക്ക് എന്തുണ്ടായിരുന്നു? അനർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? നിലവിളിച്ചത്. ആ നിലവിളി ആര് കേട്ടു? യഹോവ കേട്ടു. യഹോവ എന്തു ചെയ്തു? അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇന്ന് രാവിലെ നിങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അനർത്ഥങ്ങൾ എത്ര അസംഖ്യമായാലും വർദ്ധിച്ചു വന്നാലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിലയിൽ പോരാട്ടങ്ങളും ബന്ധനങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചാലും ഒരു ദൈവവൈതലായ നീതിമാനായ എളിയവരായ നാം ഒരിക്കലും പതറിപ്പോകരുത്. അവയിൽ നിന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഇനി എൻ്റെ 17 വാക്യം നിങ്ങൾ നോക്കൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കണം. 34 സങ്കീർത്തനത്തിൽ 6 വാക്യത്തിൽ സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഈ എളിയവർ നിലവിളിക്കുമ്പോൾ യഹോവ അത് കേൾക്കും എന്ന് പറഞ്ഞെങ്കിൽ 17 വാക്യത്തിൽ പറയുക, നീതിമാന്മാർ നിലവിളിച്ചു. ഒന്നുകൂടെ പറയുക, നീതിമാന്മാർ നിലവിളിച്ചു. എല്ലാവരുടെ നിലവിളിയല്ല, ഒരു ദൈവപൈതലിന്റെ നിലവിളിയാണ്. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, അതും യഹോവ കേട്ടു. 6 വാക്യത്തിൽ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഇറങ്ങി പറയുക, നീതിമാന്മാർ നിലവിളിച്ചു, അതും യഹോവ കേട്ടു. അവിടെ എഴുതിയിരിക്കുന്നു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇന്ന് രാവിലെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മറക്കരുത്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം കഷ്ടത വരുമോ? യേശുവിനെ ആരാധിച്ചതിന് ശേഷം കഷ്ടത വരുമോ? ദൈവകൃപയിൽ വന്നാൽ കഷ്ടത മാറുമോ? ഇല്ല, ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്. പക്ഷേ ഒരു കഷ്ടതയ്ക്കും നമ്മളെ നശിപ്പിക്കുവാൻ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 2 തിമത്തിയോസിന്റെ ലേഖനം 3 അധ്യായം 12 വാക്യം, ആർക്കാണ് കഷ്ടത എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ, കർത്താവിൻ്റെ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകുമെന്ന്. അപ്പൊ ക്രിസ്തുയേശുവിൽ ഇതൊരു കഷ്ടതയുടെ മാർഗമാണ്, ഇത് ക്രൂശിൻ്റെ മാർഗമാണ് പ്രിയരെ. ഇത് സുഖലോഭിതമായ നിലയിൽ ജീവിക്കാനുള്ള ഒരു മാർഗമല്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമി കഷ്ടം സഹിച്ച് അതിനെ ജയിച്ചവനാണ്. അവസാന തുള്ളി രക്തം നമുക്ക് തന്നവനാണ്. അങ്ങനെയെങ്കിൽ ഈ കഷ്ടതയുടെ മുമ്പിൽ നമ്മൾ പിന്മാറുകയല്ല ചെയ്യേണ്ടത്. എന്തിനെനിക്കിത് വന്നു എന്ന് ചോദിച്ച് പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. പകരം ഇന്ന് പകൽ പറയണം, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ഞാൻ ജീവിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉപദ്രവങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വേർപാടിന് വേണ്ടി നിൽക്കുമ്പോൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ട് യേശു എന്ന ഏക സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും, നിന്ദകൾ സഹിക്കേണ്ടി വരും, അനർത്ഥങ്ങൾ ജീവിതത്തിൻ്റെ നേരെ പാഞ്ഞെടുക്കേണ്ടി വരും. പക്ഷെ പതറരുത്. എളിയവരുടെ നിലവിളിയും നീതിമാന്റെ നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവം ഇവിടെ വായിക്കുന്നു, അവയിൽ നിന്നെല്ലാം യഹോവ അവനെ വിടുവിക്കും. ദാവീദ് പറയുകയാണ്, തൻ്റെ അനർത്ഥത്തിൽ ഒരു ഏലിശായെ പോലെ ദൈവത്തിങ്കിലേക്ക് ദാവീദ് നോക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിശായുടെ ബാല്യക്കാരൻ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാമ്യ പടക്കൂട്ടം വാളും പരിചയവുമായി ഏലിശായെ കൊന്നുകളയുവാൻ നിൽക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് ഏലിശായോട് പറയുന്നു, അല്ലയോ യജമാനനെ, നമ്മെ നശിപ്പിക്കുവാൻ ശത്രുക്കൾ നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുകയാണ്, നാം ഇനി എന്തു ചെയ്യണം? എലീശ ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, എൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണന്തീരം തുറക്കണം. എലീശ ആരാണ്? ഏലിയാവിൽ നിന്ന് ഇരട്ടി ശക്തി പ്രാപിച്ചവനാണ്, ദൈവകൃപ പ്രാപിച്ചവനാണ്, അഭിഷേകം നിറഞ്ഞവനാണ്, പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ച് അതിനെ വഴിയുണ്ടാക്കിയവനാണ്. എലീശ ആരാണ്? മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്, യഹോവയ്ക്കു വേണ്ടി നാവായി പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവനാണ് ഏലിയാവ്. പക്ഷെ ഒരിക്കൽ ഏലീശായിക്ക് ചുറ്റും എന്താ സംഭവിച്ചത്? ശത്രുക്കൾ വാളും പരിചയവുമായി വന്നു നിൽക്കുക, അനർത്ഥം വീടിന് ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തനായ ഏലീശായുടെ ജീവിതത്തിൽ അനർത്ഥം വന്നില്ലേ പ്രിയരെ? കഷ്ടത വന്നില്ലേ പ്രിയരെ? വെല്ലുവിളി വന്നില്ലേ പ്രിയരെ? നമ്മൾ ഏലീശായുടെ അത്രയൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ ഏലീശായുടെ മുമ്പിൽ ബാല്യക്കാരൻ വന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യം അവിടെ വ്യക്തമാണ്, നാം ഇനി എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ലേ, ചില പ്രതിസന്ധികൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, കഷ്ടതകൾ നമുക്ക് നേരെ വന്നപ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ, നമ്മുടെ ജോലി ഭാരങ്ങൾ, കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ശരീരത്തിലെ രോഗങ്ങൾ, മുമ്പോട്ട് പോകാൻ കഴിയാതെ ശത്രുക്കൾ വാളും പരിചയവുമായി നിന്നയുമായി നോക്കൂ നിൽക്കുമ്പോൾ നമ്മളും ചോദിച്ചിട്ടില്ലേ, നാം ഇനി എന്ത് ചെയ്യും? എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? എങ്ങനെ വീട് നന്നാക്കും? എങ്ങനെ വീട് പണി ആരംഭിക്കും? നാം ഇനി എന്ത് ചെയ്യും? ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അതേപോലെ ബാല്യക്കാരനും ഏലീശയോട് ചോദിക്കുക, നാം ഇനി എന്ത് ചെയ്യും? കാരണം ശത്രുക്കളെ കണ്ട് ഭയന്ന് ബാല്യക്കാരൻ നിൽക്കുകയാണ്. എന്നാൽ പ്രവാചകനായ ഏലീശ ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏലീശയുടെ ദാസന്റെ, ആ ബാല്യക്കാരൻ്റെ കണ്ണ് ദൈവം തുറന്നു. കണ്ടോ, ആ കണ്ണ് തുറന്നപ്പോൾ ഏലീശയുടെ ബാല്യക്കാരൻ കണ്ടത് അഗ്നിമയമായ രഥങ്ങൾ അവർക്ക് ചുറ്റും നിൽക്കുന്നതാ കാണുന്നത്. ശത്രുവിനെ അല്ല കാണുന്നത്, വാളും പരിചയം അല്ല കാണുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ അഗ്നിമയമായ രഥത്തിൽ ഇറങ്ങി വന്നവരെ കാവൽ ചെയ്യുന്നതാ കാണുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നീതിമാനായ ദൈവത്തിന്റെ പൈതലെ, എളിയവരായി ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനർത്ഥങ്ങൾ നിനക്ക് അസംഖ്യമാകാം, പക്ഷെ അവയിൽ നിന്നെല്ലാം നിന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാവിലെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ആമേ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചേക്കാം, മറ്റുള്ളവർ നിങ്ങളോട് ചോദിച്ചേക്കാം, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേക്കാം, ഈ അവസ്ഥയിൽ കർത്താവിന് വേണ്ടി നിന്നിട്ടും എന്തുകൊണ്ട് അനർത്ഥം വഴിമാറുന്നില്ല എന്ന്, ദൈവം മക്കൾക്ക് അനർത്ഥം ഉണ്ടാകുമോ, വരുമോ എന്ന്. ദാ അനർത്ഥമുണ്ട്. പക്ഷേ ആ ഏലീശായെയും ബാല്യക്കാരനെയും ആരാമ്യ പടക്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച ദൈവം, ഹല്ലേലൂയ, എളിയവർ നിലവിളിച്ചപ്പോൾ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവം, നീതിമാന്മാർ നിലവിളിച്ചപ്പോൾ യഹോവ കേട്ടു എന്ന് വായിക്കുന്നെങ്കിൽ, ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും, പക്ഷെ ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്ര പേരുണ്ട്. എൻ്റെ ദൈവം എൻ്റെ സ്ഥിതി മാറ്റും, എൻ്റെ ദൈവം എൻ്റെ അനർത്ഥങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കും, എൻ്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, ഈ കഷ്ടതകൾ എത്ര വന്നാലും അവയ്ക്കകത്ത് ഞാൻ മുങ്ങില്ല, തകർന്നു പോകില്ല, എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു എൻ്റെ കൂടെയുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോകം കഷ്ടതയുടെ ലോകമാണ്, നിന്ദയുടെ ലോകമാണ്, പരിഹാസത്തിൻ്റെ ലോകമാണ്. ഇവിടെ നമുക്ക് ശാശ്വതമല്ല പ്രിയരെ. ഇതൊക്കെ വിട്ടു പറക്കി പോകേണ്ട ഒരു സമയം നമുക്കുണ്ട്. അതുവരെ ഈ ഭൂമിയിൽ ഒന്നി കർത്താവ് നമ്മെ വിളിക്കുന്ന സമയം വരെ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയൻ്റെ ആ മധ്യാകാശ വരവ് വരെ നാം ഈ കഷ്ടതയെ കൂടി ഇങ്ങനെ കടന്നു പോകേണ്ടി വരും. ഈ കഷ്ടത നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ഒരു പ്രോമിസുണ്ട്. ആ പ്രോമിസാണ് പറയുന്നത്, ആ കഷ്ടതയെ നിങ്ങൾ തകർന്നു പോകില്ല. അതിനകത്തുള്ള നിലവിളി യഹോവ കേൾക്കും. സകല കഷ്ടങ്ങളിൽ നിന്നും, സകല അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രശ്നങ്ങളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, എനിക്കാരുമില്ലാത്തൊരു തോന്നലുണ്ടാകുമ്പോൾ, ഇന്ന് രാവിലെ എന്നെ വിടുവിക്കാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഒരു ദൈവ പൈതലിന് അനർത്ഥം അഥവാ കഷ്ടത വരുമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഉറപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, ഈ മക്കളെ ഉറപ്പിക്കണേ, ഇവരെ അനുഗ്രഹിക്കണമേ, ഒന്നിനും കുറവില്ലാതെ ഇവരുടെ ജീവിതത്തിൽ ചില നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഇവരെ അരക്കെട്ടിട്ടുറപ്പിച്ച് ആത്മാവിന് ബലം ധരിക്കട്ടെ കർത്താവെ. കഷ്ടതയുടെ മുമ്പിൽ പതറിപ്പോകാതെ ക്രിസ്തുവിൻ്റെ ആമേൻ ഭക്തിയോടെ ജീവിക്കുന്ന സകലർക്കും ഉപദ്രവമുണ്ട് എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉപദ്രവങ്ങൾ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യാൻ ദൈവകൃപ ഞങ്ങളുടെ മേൽ, ഈ ജനത്തിൻ്റെ മേൽ കർത്താവ് പകരണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.